ഇടത് നേതാക്കൾക്കെതിരെ അശ്ലീല സൈബർ ആക്രമണം നടക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ. സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കാണ് അശ്ലീല കമന്റുകൾ നിരക്കുന്നത്. ഇത് പ്രതിരോധിക്കാൻ സഖാക്കൾ രംഗത്തിറങ്ങേണ്ട സ്ഥിതിയാണെന്നും ദിവ്യ പറഞ്ഞു. അശ്ലീലത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകാതെ രാഷ്ട്രീയം പറഞ്ഞ് ഇടതുപക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കണമെന്നും ദിവ്യ ആവശ്യപ്പെട്ടു. മോശമായ കമന്റുകൾ കൂട്ടത്തോടെ ഇട്ടാണ് ഇടതു നേതാക്കളുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇടതുവിരുദ്ധരുടെ സംഘടിത നീക്കമാണെന്നും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടത് പ്രൊഫൈലുകൾ, പ്രത്യേകിച്ച് നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥികളുടെ പേജുകളിലെല്ലാം കോൺഗ്രസിന്റെ അതോടൊപ്പം തന്നെ ബി ജെ പി ലീഗിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് നിശ്ചയിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള കമന്റുകൾ വളരെ കൂട്ടത്തോടുകൂടി അവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് അതിന്റെ ഭാഗമായിട്ട് തന്നെ പല പേജുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. സോഷ്യൽ മീഡിയ പേജുകളിൽ തുറന്നു നോക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള അശ്ലീല കമന്റുകളാണ് നിറയുന്നത്. അതോടൊപ്പം തന്നെ ചില പേജുകളിലാണെങ്കിൽ നമുക്ക് തുറന്നു നോക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കമന്റുകൾ, അതും അത്രയേറെ അസഭ്യമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു അക്രമം എന്ന രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന സി പി എം നേതാക്കൾ സ്ഥാനാർത്ഥികളായി എത്തിയതോടെയാണ് എതിരാളികൾ അശ്ലീലത്തെ കൂട്ടുപിടിച്ചത്. വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരെയും സൈബർ ആക്രമണം വ്യാപകമാണ്. വടകരയിലെ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ സ്ഥാനാർത്ഥികളായതിനു ശേഷം അത് വലിയ അസ്വസ്ഥതയാണ് ഈ കേന്ദ്രങ്ങളിലെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം അസഭ്യ വർഷങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ഇടത് വിരുദ്ധരായിട്ടുള്ള അനുകൂലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചെറുക്കാൻ ഇടതുപക്ഷ അനുഭാവികൾ പ്രതിരോധം തീർക്കണം. ഇടതുപക്ഷത്തോടെ അനുഭാവമുള്ള എല്ലാവരും നമ്മളൊരു ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ ഒരു പേജിൽ ഒരു പോസ്റ്റ് കണ്ടാൽ അതിനോട് നല്ല കമന്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുക. അത് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, ആ വികസനം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ നല്ല ആളുകൾ ജയിച്ചു വരണം, പക്ഷെ അതില് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പൊതുസമൂഹം തയ്യാറാവണം. നല്ല കമന്റുകൾ, നല്ല വിയോജിപ്പാണെങ്കിൽ പോലും സഭ്യമായ ഭാഷയിൽ അത് രേഖപ്പെടുത്താനെങ്കിലും നമുക്ക് സാധിക്കണം. ഇടതുപക്ഷത്തോട് അനുഭാവമുള്ള ആളുകൾ, സൈബർ മേഖലയിൽ ഇടപെടുന്ന ആളുകളെല്ലാം ഈ ഒരു പ്രത്യാക്രമം ഒരു കമന്റ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ നടത്തേണ്ടി വരും. അത് ഏറ്റവും നല്ല രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ രീതി. ആ രീതി തുടർന്ന് സൈബർ മേഖലയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ഇടതുപക്ഷ പ്രവർത്തകർ രാഷ്ട്രീയ എതിരാളികളെ പോലെ അശ്ലീലം പറഞ്ഞല്ല പ്രതിരോധം തീർക്കേണ്ടത്, വികസനത്തിന്റെ രാഷ്ട്രീയമാണ് എൽ ഡി എഫ് പറയുന്നത്. രാഷ്ട്രീയം പറഞ്ഞു തന്നെ ഇത്തരം അശ്ലീലങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുകയാണ് വേണ്ടതെന്നും പി പി ദിവ്യ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.